കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹൈ ഡംപ് ബക്കറ്റ് മെഷീനാണ് നമ്മൾ ഇന്ന് കാണുന്ന കേസിന്റെ ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. ഇത് ഒരു ബാക്ക് ഹോ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഉപകാരങ്ങളുണ്ട്. ഇത് ഒരു ലോഡറായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ബാക്ക് ഹോ ആയിട്ട് ഉപയോഗിക്കാം. ഒരേപോലെ തന്നെ കല്ല് ലോഡ് ചെയ്യാനും സാധിക്കും, അതുപോലെ തന്നെ ബ്രേക്കർ ആപ്ലിക്കേഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. രണ്ട് ആപ്ലിക്കേഷന് ഈ ഒരു മെഷീൻ കൊണ്ട് സാധിക്കും. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു കുളൂർ. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേസിന്റെ തന്നെ ഒരു അതികിടിലമായിട്ടുള്ള ഒരു പുതിയ മെഷീനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കേരളത്തിൽ തന്നെ വളരെ ചുരുക്കമുള്ള ഒരു ഹെവി മെഷീൻ എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ ഉയരത്തിൽ നമുക്ക് ഡംപ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിലത്തെ ഒരു ബക്കറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതികിടിലമായിട്ടുള്ള 4x4 ഒരു മെഷീനാണിത്. അപ്പം ഈ ഒരു മെഷീൻ്റെ ഡീറ്റെയിൽസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോയിൽ കിടക്കാം. ശരിക്കും കേസിൻ്റെ ഈ ഒരു 770X എന്ന് പറഞ്ഞൊരു മോഡലിനെ കുറിച്ചുള്ള കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം പറഞ്ഞിരുന്നു ഇതിനകത്ത് വന്നിരിക്കുന്ന ഷോഗ്ലൈലാൻഡിൻ്റെ എഞ്ചിനാണ്, ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുറേയധികം ഫീച്ചേഴ്സ്, നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ ഇൻഡസ്ട്രി തന്നെ കുറേ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു 4x4 ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഈ ഒരു ബക്കറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിലാണ് നമ്മൾ ശരിക്കും പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെയുള്ള ബാക്ക് ഹോ ലോഡേഴ്സ് അല്ല ബാക്ക് ഹോ മെഷീൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഫ്രണ്ടിലത്തെ ഈ ഒരു ബക്കറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഘടകമാണ്. ഇപ്പം ചെറിയ ക്രഷറുകൾ അല്ലെങ്കിൽ യാർഡുകൾ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ ലോഡ് കയറ്റാൻ വരുന്ന സമയത്ത് ഇപ്പോൾ 12 വീല് തൊട്ട് ഒരു 16 വീല് വരെയുള്ള വണ്ടികളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു 3.6 മീറ്ററോളം നിലത്തു നിന്ന് വണ്ടിയുടെ ടോട്ടൽ ഹൈറ്റ് വരുന്നുണ്ട്. നമുക്കിപ്പം വണ്ടികളിലേക്ക് ലോഡ് ചെയ്തിടേണ്ട സമയത്തെ ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നോർമലായിട്ടുള്ള വാഹനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3.6 റേഞ്ച് ഒക്കെയാണ് ഡംപിങ് റേഞ്ചിലൊക്കെ ഒരു ഡംപിങ് ഇതിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ ബോഡിയിൽ ഇപ്പോൾ 12 വീല് ടിപ്പറാണെങ്കിലും ആ ഒരു റേഞ്ച് വണ്ടിയുടെ ബോഡിയിലേക്ക് വരയാനുള്ളതും അങ്ങനത്തെ ഉള്ള കുറേ പ്രശ്നങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്തുകൊണ്ട് അതിഗംഭീരമായിട്ടാണ് കേസിൻ്റെ ഏറ്റവും പുതിയ ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു ലോഡർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 4 മീറ്ററോളം വരുന്നുണ്ട്. നമുക്ക് അത്രയും അധികം ഉയരത്തിൽ നമുക്ക് വാഹനത്തിലേക്ക് ലോഡ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ വലിയ രീതിക്കുള്ള പേർപ്പസൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരു മെഷീനാണ് ശരിക്കും കേസിൻ്റെ ഈ ഒരു ലോഡർ അല്ലെങ്കിൽ ഈ ഒരു ബക്കറ്റ് വെച്ച ടൈപ്പ് ഓഫ് ഒരു മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തെ വലിയൊരു കാര്യം നിങ്ങൾ ചോദിക്കും. ഇപ്പം നമ്മളിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ പലരും ഇപ്പം ഇങ്ങനത്തെ ഒരു ബക്കറ്റ് കണ്ടല്ലേ നമ്മളിപ്പോൾ ഒരു ലോഡർ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് ചോദിക്കുമ്പോൾ പലരും ഇപ്പോൾ ചോദിക്കും, ചേട്ടാ അങ്ങനെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സമയത്ത് ഇപ്പം വലിയ യാർഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും ലോഡറിൻ്റെ ആവശ്യം അല്ലേ, അപ്പോൾ ലോഡർ യൂസ് ചെയ്യത്തില്ല എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് പറയാനുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം നമുക്കതിനെ പല തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളിടത്താണ് അതിൻ്റെ ഒരു ഉത്തരവിരിക്കുന്നത്. നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ ഇപ്പം യാർഡ് പോലത്തുള്ള സംഭവങ്ങളിലേക്കൊക്കെ ഇങ്ങനത്തെ ഒരു മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ലോഡർ എടുക്കുന്ന സമയത്ത് ലോഡർ എടുക്കുന്നതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 50 ലക്ഷത്തോളം ഒരു ലോഡറിൻ്റെ വില വരുന്നുണ്ട്. എന്നാൽ നമുക്ക് അതേ സെയിം കാര്യങ്ങൾ കുറച്ചുകൂടി ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ലോഡിംഗ് രീതി ആകുമ്പോൾ ഓൾ ടോട്ടൽ നമ്മളിതിൻ്റെ ഒരു മന്ത് എൻഡിൽ നമ്മളിതിൻ്റെ ഒരു കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഓറിയൻറ്റഡ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഒരു സാധനം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് ഇത് എങ്ങനെയാണ് ഈ ഒരു വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. പുറത്ത്
പുറത്തു നിന്ന് വരുന്ന വണ്ടികളുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, വാഹനത്തിലേക്ക് ലോഡ് കയറ്റി ഇടുന്ന സമയത്ത് നമ്മുടെ ലോറിയും അതുപോലെ തന്നെ കേസിൻ്റെ മെഷീനുമായിട്ടുള്ള ഒരു ഗ്യാപ്പ് വലിയൊരു വിഷയമാണ്. വണ്ടിയിൽ ചെന്ന് ഇടിക്കാനും അതുപോലെ തന്നെ ആ ഒരു വണ്ടിക്ക് പോറലേക്കാനൊക്കെയുള്ള വലിയ പ്രശ്നമുണ്ട്. നമ്മൾ വണ്ടിയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചുള്ള അത് വലിയൊരു ഇഷ്യൂ ആണ്. അതേ സമയം ഈ ഒരു ബക്കറ്റ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനെ അത് ഭയങ്കരമായിട്ട് മാറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വലിയൊരു കാര്യം നമുക്ക് എടുത്തു പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തെ ഒരു ഫോർ വീൽ ഡ്രൈവ് തന്നെയാണ്. ഫോർ വീൽ ഡ്രൈവിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു കൺസെപ്റ്റിൽ, അതായത് ഇങ്ങനത്തെ രീതിയിലൊരു സെഗ്മെൻറ്റിൽ വളരെ വലിയൊരു ഉപകാരം ചെയ്തൊരു കാര്യമാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇതൊരു ഫോർ വീൽ ഡ്രൈവ് മെഷീനാണ്. ഫോർ വീൽ ഡ്രൈവ് മെഷീനായതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ചെറിയ യാർഡുകളിൽ മടകളിൽ ലോഡ് ചെയ്യാൻ നേരം മുന്നോട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ ബക്കറ്റും കൊണ്ട് ലോഡറുമായിട്ട് നമ്മൾ മുന്നോട്ട് ഒന്തി തെള്ളി കയറി പോകുന്ന സമയത്ത് ചിലപ്പോൾ പവറിൻ്റെ ഇഷ്യൂസ് വരാനോ അല്ലെങ്കിൽ നമുക്ക് ഈ കിടന്ന് ബാക്കിലത്തെ ടയർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഒരു ഫോർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിതിനെ ലോഡ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ മെഷീൻ്റെ ഒരു വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ പല ടൈപ്പ് ഓഫ് വണ്ടികളുണ്ട്. പല ടൈപ്പ് ഓഫ് വണ്ടികൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ 4x4 എന്ന് പറയുന്നത് വളരെ വലിയൊരു ഉപകാരം പോലുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 4x4 പവർ കുറച്ചുകൂടെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഏത് ടെറൈനിലും നമുക്ക് ഈ പറഞ്ഞ ലോഡിങ്ങിൻ്റെ പർപ്പസ് വളരെ ഈസി ആയിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. നമ്മളിപ്പം ലോഡിങ്ങിൻ്റെ ഒരു ടൈം ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പം, കമ്പയറിങ് ദി ലോഡർ, ഇപ്പോൾ വലിയൊരു ലോഡറിനെ വെച്ച് നോക്കുമ്പം അതൊരു 5 മിനിറ്റിൽ ആണ് ചെയ്ത് തീർക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടി ചിലപ്പോൾ ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് റേഞ്ച് കൊണ്ട് നമുക്കിതിനകത്ത് ലോഡ് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു വാഹനത്തിനകത്ത് വന്നിരിക്കുന്ന ടയർസിനെ പറ്റി പറയുമ്പോൾ, ഇതിനകത്ത് ഇപ്പം C8 ടയർസ് ആണ് വന്നിരിക്കുന്നത്. C8 169/28 ടയർസ് ആണ് നമുക്ക് ബാക്ക് ടയർസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ടയർ നമുക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ 4x4 ആണ്. അതുപോലത്തെ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് 125/80/18 ടയർസ് ആണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. 4x4 ആപ്ലിക്കേഷൻ നമുക്കറിയാമല്ലോ കുറച്ചുകൂടി നല്ല എഫിഷ്യൻ്റ് ആയിട്ട് എവിടെയും വലിഞ്ഞ് കയറേണ്ടതായിട്ടുള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ടയറും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഏതായാലും ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റീരിയർ കൂടെ ഒന്ന് കാണിക്കാം, എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് അകത്തേക്ക് ഒന്ന് കയറാം. ഇതാണ് നമ്മുടെ പുതിയ കേസിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ. അപ്പം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് വന്നിരിക്കുന്നത് 4x4 ആണ്. തൊട്ട് താഴെയായിട്ട് ഫാന്, പിന്നെ നമ്മുടെ എക്കോ മോഡ്, പവർ മോഡിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തോന്നിരിക്കുന്നത്. നമ്മുടെ നോർമൽ RPM കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഇതിനകത്തൊരു വ്യത്യാസമായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതുണ്ട് രണ്ട് ലിവർ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഒന്നാം ലിവർ ആയി പറയുന്നത് നമ്മുടെ ബക്കറ്റ് ഉയർത്താനും താഴ്ത്താനും ഉള്ള ലിവർ. ഈ ലിവർ ആയി സെപ്പറേറ്റ് നമ്മുടെ ലോഡർ മുന്നോട്ടും താഴ്ത്തും ചെയ്യാൻ വേണ്ടിയുള്ള, ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലിവർ. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, നമ്മുടെ ടോപ്പിൽ ഇത് ഉയർത്താൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ ഈ ലിവർ ഇതുണ്ടോ, അതിനെ ഫുള്ളായിട്ട് ഇതുപോലെ ഡംപ് ചെയ്യാനുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് അത് കൊടുത്തിരിക്കുക. അപ്പോൾ എത്ര വലിയ ഹൈറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ കൊടുക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു ലോഡറിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് മുന്നോട്ട് നമുക്ക് എന്ന് എടുക്കാൻ വേണ്ടി ഒന്ന്. എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു കേസിൻ്റെ ഈ ഒരു ഐഡബും ബക്കറ്റുള്ള മെഷീൻ മേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രധാന ഗുണം എന്ന് പറയുന്നത് ഇത് ഒരു ബാക്ക് ഹോ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഉപകാരങ്ങളുണ്ട്. ഇത് ഒരു ലോഡറായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ബാക്ക് ഹോ ആയിട്ട് ഉപയോഗിക്കാം. ഈ ഒരു മെഷീൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ബാക്ക് ഹോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു ഫ്രണ്ടിൽ നമുക്ക് ലോഡറുമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ആപ്ലിക്കേഷന് വേണ്ടി അറ്റാച്ച്മെൻ്റുള്ള മെഷീൻ നമുക്ക് ഈ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഒരേപോലെ തന്നെ കല്ല് ലോഡ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ബ്രേക്കർ ആപ്ലിക്കേഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഒരേ രീതിക്ക് രണ്ട് ആപ്ലിക്കേഷന് ഈ ഒരു മെഷീൻ കൊണ്ട് സാധിക്കും. ഇനിയും നമുക്ക് മൂന്നാമത്തെ ഒരു കാര്യങ്ങൾ പറയുവാണെങ്കിൽ, ചെറിയ 10-അടി ടിപ്പർ അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഓട്ടോ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ലോഡ് കയറ്റുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ലോഡർ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം ഈ ഒരു മെഷീൻ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കയറാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഫോർ വീൽ ഡ്രൈവിനെ കുറിച്ച് പറയും, അതിഗംഭീരമായിട്ടുള്ള ഒരു പവറുള്ള ഒരു ഫോർ വീൽ ഡ്രൈവും ഈ ഒരു മെഷീനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ, നമ്മുടെ കൂടെ നമ്മുടെ ഷെമീറൊക്കെ കണ്ടുക്കാം. രണ്ടാമതായിട്ടല്ല കേസിൻ്റെ ഇപ്പോൾ ഈ ഒരു പുതിയൊരു മെഷീൻ എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇക്കെ സംബന്ധിച്ചുള്ള കുറേ നാളായിട്ട് കുറേ തരത്തിലുള്ള വണ്ടികളെല്ലാം കൊണ്ടു നടക്കുന്നുണ്ട്, എന്താണ് ഇത് ഓടിച്ചപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ?
ലോഡിങ്ങിൽ നല്ല സുഖമാണ്, നല്ല ഹൈറ്റ് കൂടിയ വണ്ടിയൊക്കെ പെട്ടെന്ന് മറിക്കായിട്ട് ബക്കറ്റ് ടൈപ്പ് ഇങ്ങനത്തെ നേരത്തെ തന്നെ 770EX ഉപകരണം ഓടിച്ചുകൊണ്ടിരുന്നില്ലായിരുന്നു, അത് വെച്ച് ഓടിച്ചപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ എടുത്തു പറയാനാണെങ്കിൽ? ലോഡിങ്ങിന് ഒരു സുഖം തന്നെയാണ് മെയിൻ ആയിട്ട്, അത് പെട്ടെന്ന് ലോഡാവും, മറ്റ് വണ്ടി റാമിലൊക്കെ കയറ്റി റിസ്ക് എടുത്ത് പക്കറ്റ് ക്ലോസ് ആവൂല, അങ്ങനത്തെ വെച്ചുമ്പോ നല്ല സിമ്പിളാണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 4x4 കുറിച്ച് പറയുവാണല്ലോ, 4x4 നല്ല സുഖമാണ്, പറിച്ചെടുത്ത് പോരും. അതായത് നമുക്കിപ്പം വന്നിങ്ങനെ മറ്റിങ്ങനെ ഒന്നുമില്ല, കുറച്ചെടുത്ത് എടുത്തോണ്ട് പോരും. ഈ ഇതിന് ശരിക്കും 4x4 എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? സെപ്പറേറ്റ് ഗിയർ ഉണ്ടോ അതോ സ്വിച്ച് അങ്ങനെ എന്തെങ്കിലും? ആ ക്യാബിനുള്ള സ്വിച്ച്, സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് വന്നു കഴിയുമ്പോഴത്തേനെ നേരെ എടുത്തോണ്ട് പോകും. നമ്മളിപ്പം ഇപ്പോൾ ഓൾ ടോട്ടൽ വണ്ടിയുടെ പെർഫോമൻസിനെ പറ്റി പറയുവാണെങ്കിൽ, വണ്ടിയുടെ പവർ വെച്ച് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ എങ്ങനെ ഉണ്ട്? പവറാണ് ഹെവി പവർ, സോയിങ് സ്പീഡൊക്കെ ഹെവിയാണ്. ഓക്കെ, അതായത് ഈ വേരിയബിൾ പമ്പിന്റെ കൂടെ ആയിരിക്കും അല്ലേ അത്ര രീതിക്ക് വന്നേക്കുന്നത്, മനസ്സിലായി. എത്ര ദിവസം ഇതിപ്പോ എത്ര ദിവസം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോ രണ്ടാഴ്ചത്തോളം രണ്ടാഴ്ച ഇതുകൊണ്ട് ഫുള്ള് പരിപാടികൾ. നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോഡ് ചെയ്യുന്നതിന്റെ സമയമാണ്. അപ്പൊ നമ്മൾ പഴയത് വെച്ച് നോക്കുമ്പോഴത്തേനെ ഈ ലോഡിങ് സമയം എങ്ങനെയുണ്ട്? കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് കുറച്ചുകൂടെ കിട്ടുന്നുണ്ട്. എനിക്ക് ആ സ്പീഡിന്റെ ആയിരിക്കും എല്ലാവരും നല്ല രീതിക്ക് മനസ്സിലാവും. എവിടെയാണെങ്കിലും പെട്ടെന്നാണെങ്കിലും എളുപ്പം ചെന്ന് കയറാനുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ വണ്ടിക്കകത്ത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇനോ എഞ്ചിനല്ലേ ഇതിനകത്ത് വന്നിരിക്കുന്നത്? അതിന്റെ വ്യത്യാസം വോൾട്ടോട്ട് അതിനകത്ത് ഉണ്ടോ? എല്ലാത്തിനും നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട് ഉണ്ട്, മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ഷമീർക്കാടെ ഇത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കേസിൻ്റെ ഒരു മെഷീൻ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മെഷീൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു മെഷീനെ കുറിച്ചുള്ള കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ കേസ് കൺസ്ട്രക്ഷൻ്റെ ഡീലർഷിപ്പ് ആയ ഫ്യൂച്ചർ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും ഇതിൻ്റെ വില അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് അവൈലബിൾ ഉള്ള എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മറ്റു ദിവസം നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. നിങ്ങളെ സ്വന്തം വിഷ്ണു കൊടൂർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്.